Hi, good morning students. Nam GST exempted service ulana padichu kondirikkunnathu. Ippol nam padikkunnathu healthcare related GST exempted service ulana. ND number 46 um 74 um aanu healthcare related service ulale kurichu state cheyyunnathu. Adil entry number 46 വെറ്ററിനറി ക്ലിനിക്കിൽ നിന്നുള്ള സർവീസുകൾ എക്സംപ്റ്റ് ആണ് എന്ന് പറയുന്നു. ഈ ക്ലിനിക്കുകൾ ലഭ്യമാവുന്നത് ആനിമൽസിനും ബേഡ്സിനുമാണ് എന്ന് നമുക്കറിയാം. ആനിമൽസിനും ബേഡ്സിനും ലഭ്യമാകുന്ന ഈ ക്ലിനിക്കുകളിലെ സർവീസുകൾ ജി എസ് ടി എക്സംപ്റ്റഡ് ആണ് എന്നാണ് 46 എൻട്രി പറയുന്നത്. എൻട്രി നമ്പർ 74 മനുഷ്യർക്ക് എസ്റ്റാബ്ലിഷ്ഡ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്ന് നൽകി വരുന്ന ഹെൽത്ത് കെയർ സർവീസുകൾ, അത് രോഗത്തിൻ്റെ ഡയഗ്നോസിസ് ആവട്ടെ, ട്രീറ്റ്മെൻ്റ് ആവട്ടെ, നഴ്സിംഗ് ആവട്ടെ, ജി എസ് ടി എക്സംപ്റ്റഡ് ആണ്. ഇന്ത്യ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട അലോപ്പതി, നേച്ചറോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദിക്, സിദ്ധ, യുനാനി എന്നീ മേഖലയിൽ നിന്ന് അപ്രൂവ്ഡായിരിക്കുന്ന, അംഗീകൃതമായിരിക്കുന്ന ഡോക്ടർമാരോ നഴ്സുമാരോ ലാബ് ടെക്നീഷ്യൻസുമാരോ നൽകുന്ന എല്ലാ സർവീസുകളും ജി എസ് ടി എക്സംപ്റ്റഡ് ആണ്. എന്നാൽ സൗന്ദര്യത്തിന് വേണ്ടിയോ അഥവാ ബോഡി റീസ്റ്റോറിന്റെ ഭാഗമല്ലാതെയോ കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറികൾ നടത്തുന്നത് എക്സംപ്റ്റ് അല്ല, ടാക്സബിൾ ആണ്. അതേസമയത്ത് ഒരു ഇഞ്ചുറിയുടെ ഭാഗമായിട്ടോ ബോഡി റീസ്റ്റോർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടോ നടത്തുന്ന പ്ലാസ്റ്റിക് സർജറികൾ ജി എസ് ടി എക്സംഷൻ ഉണ്ട്. അപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് രോഗിക്ക് നൽകി വരുന്ന ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, സർജറി എന്നിവ ജി എസ് ടി എക്സംപ്റ്റഡ് ആണ്. ഇത്തരം ട്രീറ്റ്മെന്റിനോ സർജറിക്കോ വേണ്ടി രോഗി അവിടെ റൂം എടുക്കുകയാണ് എങ്കിൽ റൂം റെന്റും ജി എസ് ടി എക്സംപ്റ്റഡ് തന്നെയാണ്. ഇത്തരം സർജറി നടത്തിയതിനു ശേഷം ഡോക്ടർമാർ പ്രിസ്ക്രൈബ് നൽകിയതായിരിക്കുന്ന ഫുഡ് ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ നിന്ന് നൽകുകയാണ് എങ്കിൽ അതും എക്സംപ്റ്റഡ് തന്നെയാണ്. പക്ഷേ ഫുഡ് ഔട്ട്സൈഡ് സോഴ്സിൽ നിന്ന് വരുത്തി നൽകുകയാണ് എങ്കിൽ അത് ടാക്സബിൾ ആണ്. അതേപോലെ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനും ഡോക്ടേഴ്സിനും ഹോസ്പിറ്റലിൽ നൽകി വരുന്ന സർവീസുകൾ എക്സംപ്റ്റ് ആണ്. പക്ഷേ അവരുടെ ഫുഡ് ടാക്സബിൾ ആണ്. അതേപോലെ പേഷ്യന്റിന്റെ കൂടെ നിൽക്കുന്ന അല്ലെ പേഷ്യന്റിനെ കാണാൻ വരുന്ന ഔട്ട്സൈഡേഴ്സിന്, വിസിറ്റേഴ്സിന് നൽകി വരുന്ന ഫുഡ് ടാക്സബിൾ ആണ്, ജി എസ് ടി എക്സംഷൻ ഇല്ല. പേഷ്യന്റിന് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി തന്നെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തതായിരിക്കുന്ന ഫുഡ് ക്യാൻറ്റീനിൽ നിന്ന് നൽകുകയാണ് എങ്കിൽ അത് ജി എസ് ടി എക്സംപ്റ്റഡ് ആണ്. അക്യൂപങ്ക്ചർ, അക്യൂപ്രഷർ ട്രീറ്റ്മെന്റ് എന്നിവ ടാക്സബിൾ സർവീസ് ആണ് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ റൈക്കിയ ട്രീറ്റ്മെന്റ് ഒരു ഓൾഡസ്റ്റ് ട്രീറ്റ്മെന്റ് സിസ്റ്റമാണ്, അതും ടാക്സബിൾ തന്നെയാണ്. എൻട്രി നമ്പർ 75 പറയുന്നത് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിന് സ്വന്തമായിട്ട് ബയോമെഡിക്കൽ വേസ്റ്റ് പ്രോസസ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റിനുള്ളതായിരിക്കുന്ന സൗകര്യമില്ല എങ്കിൽ അത്തരം സൗകര്യം സ്വന്തമായിട്ടുള്ള ഒരു ഓപ്പറേറ്റർമാർ ഈ ബയോമെഡിക്കൽ വേസ്റ്റേജ് ട്രീറ്റ്മെന്റിന് വേണ്ടി ക്ലിനിക്കിനോ ഹോസ്പിറ്റലിനോ നൽകുകയാണ് എങ്കിൽ
ആ സർവീസുകൾ എക്സംപ്റ്റ് ആണ്. ചെറിയ ഹോസ്പിറ്റലുകൾക്കൊന്നും അത്തരം വേസ്റ്റേജ് ട്രീറ്റ്മെന്റിനുള്ള സൗകര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ ട്രീറ്റ്മെന്റ് സൗകര്യം ഒരു ഔട്ട്സൈഡ് ഓപ്പറേറ്റർ ആണ് നൽകുന്നത് എങ്കിൽ, ഒരു ക്ലിനിക്കിലാണ്, എസ്റ്റാബ്ലിഷ്ഡ് ക്ലിനിക്കിലാണ് നൽകുന്നത് എങ്കിൽ അത് ജി എസ് ടി എക്സംപ്റ്റഡ് ആണ് എന്നാണ് എൻട്രി നമ്പർ 75 പറയുന്നത്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് സാധാരണ ഒരു രോഗിക്ക് ലഭിക്കുന്ന മെഡിക്കൽ കെയർ, ഹെൽത്ത് കെയർ ട്രീറ്റ്മെന്റിൽ ഭൂരിപക്ഷത്തിനും ജി എസ് ടി എക്സംഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഹോസ്പിറ്റലിൽ റൂം എടുക്കുകയാണെങ്കിൽ ആ റൂം റെന്റിന്റെ കൂടെ ജി എസ് ടിയും കൂടെ നൽകേണ്ടത് ഇല്ല, അത് എക്സംപ്റ്റ് ആണ്. അതേസമയത്ത് നാം മനസ്സിലാക്കി സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമല്ലാതെ, ബോഡി റീസ്റ്റോറിന്റെ ഭാഗമല്ലാതെ, ഇഞ്ചുറിയുടെ ഭാഗമല്ലാതെ നടത്തുന്ന പ്ലാസ്റ്റിക് സർജറികൾ, അത് ജി എസ് ടി എക്സംപ്റ്റഡ് അല്ല, അത് ടാക്സബിൾ ആണ് എന്നും നാം മനസ്സിലാക്കണം. 9847-550-940.